ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ശൂന്യതകളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ, പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോ നാം അറിയാതെ ചോദിച്ചു പോകും, ദൈവമേ അങ്ങ് എവിടെയാണ്? എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ എന്നെ തനിച്ചാക്കി അങ്ങ് എവിടെ മറഞ്ഞിരിക്കുന്നു? എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെ സുഖ സൗകര്യ സന്തോഷങ്ങളിലേക്ക്, ആർഭാടങ്ങളിലേക്ക് പിശാച് നമ്മെ മാടി വിളിക്കും. ആ സമയത്തും എന്റെ ജീവിതത്തിന്റെ സഹന അനുഭവങ്ങളിൽ, സന്തോഷ സന്താപങ്ങളിൽ എന്നെ തനിച്ചാക്കുന്നവനല്ല ദൈവം എന്ന തിരിച്ചറിവ് നമുക്ക് വേണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 41:13 തിരുവചനം പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു സഹായം നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തൊക്കെ കഷ്ടതകളിലൂടെ നാം കടന്നു പോയാലും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ചേരാത്ത വിധം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സഹനങ്ങളും സങ്കടങ്ങളും കടന്നു വരുമ്പോ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, അവലാതിപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ ദൈവം എന്നെ സഹായിക്കാൻ കൂടെയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നാം കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ തന്നെ വ്യക്തിത്വത്തെ എനിക്ക് ഒരു തരത്തിലും മോൾഡ് ചെയ്യാൻ പറ്റാത്ത വിധം പലതരത്തിൽ ഞാൻ വിഷമിക്കുമ്പോൾ, ദേഷ്യത്തിന്റെയും വാശിയുടെയും വെറുപ്പിന്റെയും മേഖലകളിലേക്ക് കടന്നു പോകാനോ ദൈവ സാന്നിധ്യം വിട്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്കും സുഖങ്ങളിലേക്കും കടന്നുപോയി ജീവിതം നശിപ്പിക്കാനോ അല്ല ദൈവം ആഗ്രഹിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കൂരിരുട്ടത്തും നിന്റെ കരം പിടിക്കാൻ ഒരു ദൈവമുണ്ട്. എന്റെ കുഞ്ഞെ, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിന്റെ കരം പിടിച്ച്, നിന്റെ വലത്തുകരം പിടിച്ച് ഈ കൂരിരുട്ടിലും നിന്നെ നടത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ഓർമ്മ ദൈവം നമുക്ക് തരികയാ. ജെറമിയാ പ്രവാചകനെ കുഞ്ഞുനാളിയെ വിളിച്ച് അഭിഷേകം ചെയ്ത് മാറി നിൽക്കുന്നൊരു ദൈവത്തെയല്ല നാം കാണുക. ബാലനായ ജെറമിയയെ വിളിച്ച് ദൗത്യമേൽപ്പിച്ച് ജെറമിയാ 1:8 തിരുവചനത്തിലൂടെ ദൈവം അവനെ ശക്തിപ്പെടുത്തുകയാ. ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗം നോക്കിയുള്ള നമ്മുടെ ഈ തീർത്ഥാടനത്തില്, നമ്മുടെ ഈ ജീവിതയാത്രയില് ദൈവമല്ലാതെ ആരാണ്? നമുക്ക് തുണയായിട്ടുള്ളത് എന്റെ ദൈവമല്ലേ? എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എനിക്ക് താങ്ങാനുള്ളത്? ആദ്യമേ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പടവെട്ടലുകൾ നമ്മൾ അവസാനിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ യുദ്ധങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 14:14 തിരുവചനം ഇപ്രകാരം പറയും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മുടെ ജീവിതത്തില് നമ്മളോട് തന്നെയുള്ള യുദ്ധം അവസാനിപ്പിക്കണം, സഹോദരങ്ങളുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം. എന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ശാന്തരായിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫൗസ്റ്റിനായുടെ ഡയറിയില് 921 ഖണ്ഡികയില് കർത്താവ് ഫൗസ്റ്റിനയോട് പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാ. ഫൗസ്റ്റീന ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫൗസ്റ്റീനയോട് കർത്താവ് ചോദിക്കുകയാണ്, നിന്നെ സംബന്ധിച്ചുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ നീ എന്താ എന്നോട് പറയാത്തെ? ഉടനെ തന്നെ ഫൗസ്റ്റീന പറഞ്ഞു, കർത്താവെ, നിനക്ക് എല്ലാം അറിയാമല്ലോ. ഉടനെ തന്നെ ഈശോ മറുപടി പറഞ്ഞു, ഫൗസ്റ്റീന, നീ നിന്നെ തന്നെ നീതീകരിക്കരുത്. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ന്യായീകരിക്കരുത്. കാരണം എന്റെ ഹൃദയവും മനസ്സും നിന്റെ ഹൃദയത്തോട് ചാഞ്ഞാണിരിക്കുന്നത്. നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും? എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൂടെ നടക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാ. നിന്റെ സ്വരമൊന്ന് കേൾക്കാൻ നിന്റെ കർത്താവ് നിന്റെ കൂടെ ഇരിക്കുകയാ. നിന്റെ ഹൃദയം തുറന്ന്, അധരം തുറന്ന് ജീവിതത്തിന്റെ സുഖവും സന്തോഷവും, രാവിലെ മുതൽ വൈകിട്ട് വരെ, രാത്രി വരെ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളും നിന്റെ ദൈവത്തിന്റെ മുമ്പിലും തുറന്നു വെക്കുക. വളരെ സ്നേഹത്തോടെ അവിടെ നിന്റെ അരികെ വന്നിരിക്കും, നിന്നോട് സംസാരിക്കും, നിന്നെ ആശ്വസിപ്പിക്കും. നമുക്കറിയാം, രാവിലെ മുതൽ രാത്രി വരെ കഠിന അധ്വാനം ചെയ്ത് ഒത്തിരി സങ്കടത്തോടെ വിഷമത്തോടെ നാം കുടുംബ ഭവനത്തിലേക്ക് കയറി വന്നു. നമുക്കറിയാം, അനുയോജ്യമായ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ മനസ്സ് ഭാരപ്പെട്ടു പോകാറുണ്ട്. പെട്ടെന്ന് ദേഷ്യവും അസ്വസ്ഥതയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ആ സമയത്ത് ഒന്ന് ഓർക്കണം, എന്നെ മനസ്സിലാക്കുന്നവൻ, ഈ ലോകത്തെന്നെ തിരിച്ചറിയുന്നവൻ, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരേ ഒരാൾക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് ദൈവം ഒരുവൻ മാത്രമാണ്. അവൻ എന്റെ നോവറിയാൻ പറ്റും. കാരണം ഒരു ജീവിതത്തില്, ഒരു മനുഷ്യ ജീവിതത്തില് കടന്നു പോകേണ്ട സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോയവനാ
നമ്മുടെ ഈശോനാഥൻ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രലോഭനങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നിനൊന്ന് ഞെക്കി ഞെരുക്കുന്ന സമയത്തും ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഫൗസിനയുടെ ഡയറിയില് 669-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയാ, എന്റെ മകളെ, നിന്നോടൊപ്പമുള്ള എന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് നിന്റെ ജീവിതത്തിലുള്ള സഹനങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ സഹനത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോ, വേദനയുടെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ചിന്തിക്കരുത് ദൈവം എന്നെ കൈവിട്ടുപോയി, എന്റെ ദൈവം എന്റെ കൂടെയില്ല, എന്നെ ആർക്കും സഹായിക്കാൻ പറ്റണില്ല, എല്ലാവരും എല്ലിൽ നകന്നുപോയി. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ദുഃഖ ദുരിതങ്ങളിലും പ്രലോഭനങ്ങളിലും നിന്നെ താങ്ങുന്നൊരു ദൈവത്തിന്റെ കരം നിന്റെ ശൂന്യതകളിലെല്ലാം നിന്റെ കൂടെ ഉണ്ടാകും. ആ ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവകരങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് വിശ്വസിച്ച് പരിപൂർണമായ സമർപ്പണം ചെയ്യുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ സമയം നാം കടന്നു പോകുന്ന ഏത് തിക്തനുഭവത്തെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ദുരിതത്തിന്റെ അവസ്ഥകൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മനസ്സ് നീറിയിരിക്കുന്ന ഒരു കുഞ്ഞാണോ നീ? ദൈവം പറയുകയാണ്, നീ ദൈവത്തിന് മുമ്പിൽ മനസ്സ് തുറക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. നീ എന്നോട് പറയേ, നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ എന്നോടൊന്ന് ഷെയർ ചെയ്യേ, ഞാനത് കേൾക്കാൻ റെഡിയാണ്, നിന്നെ സഹായിക്കാൻ റെഡിയാണ്. ഈ സമയം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ, ആരാധന 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 ആരാധന. ദൈവമേ, യേശുവേ, നീ ഇടപെടണമേ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ. ദൈവമേ, അങ്ങ് കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസം നിറച്ചു തരണമേ. അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ, അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. യേശുവേ, നീറുന്ന നൊമ്പരങ്ങളില്, ഞെരുക്കുന്ന പ്രതിസന്ധികളില് കർത്താവേ, എന്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ കർത്താവേ പലപ്പോഴും ശാന്തമായി പോകുന്ന കർത്താവേ, എന്റെ ബുദ്ധിക്കും യുക്തിക്കും മുമ്പില് ഒന്നും പിടികിട്ടാത്ത സമയത്ത് കർത്താവേ, അങ്ങയിൽ അള്ളിപ്പിടിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.